നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. പാലാ നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎം കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ മുട്ടുമടക്കി. ജോസ് കെ മാണിയുടെ ഭീഷണിക്ക് മുന്നിൽ പിണറായി വാല് മടക്കുകയായിരുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തമായ എതിർപ്പിന് പിന്നാലെയാണ് ബിനു പുളിക്കെ കണ്ടെത്തി ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്നും സിപിഎം പിന്മാറിയത്. എൽ ഡി എഫ് സ്വതന്ത്രയായ ജോസിൻ ബിനോയാകും സിപിഎമ്മിന്റെ പുതിയ ചെയർമാൻ സ്ഥാനാർത്ഥി. രണ്ടാം വാർഡിൽ നിന്നുള്ള പ്രതിനിധിയാണ് ജോസിൻ. ബിനു ഒഴികെ ആരെയും തിരഞ്ഞെടുത്താൽ അംഗീകരിക്കാമെന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇതിന് പിന്നാലെയാണ് സിപിഎം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ബിനുവിനെ ഒഴിവാക്കിക്കൊണ്ട് ജോസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധ സൂചകമായി കറുപ്പ് വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ബിനു പുളിക്കക്കണ്ടം ഇന്ന് തിരഞ്ഞെടുപ്പിന് എത്തിയത്. അതേസമയം ബിനുവിനെ ഒഴിവാക്കിയതിൽ സിപിഎം പ്രാദേശിക നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് വിവരം. നഗരസഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ കേരള കോൺഗ്രസ് എം കൗൺസിലറെ മർദ്ദിച്ചതും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ എതിരാളി മാണി സി കാപ്പന് അനുകൂല നിലപാട് എടുത്തു എന്ന ആരോപണവുമാണ് ബിനുവിനെ കേരള കോൺഗ്രസിന് അനഭിമതനാക്കിയത്. സ്ഥാനാർത്ഥിത്വം നഷ്ടമായതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി സിപിഎം അംഗം ബിനു പുളിക്കക്കണ്ടം രംഗത്തെത്തുകയാണിപ്പോൾ. ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ് എന്ന് ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നുവെന്നും പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുമെന്നും ബിനു കൂട്ടിച്ചേർത്തു. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം പാലാ നഗരസഭാധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തെത്തി. ജോസ് കെ മാണി ഏത് മുന്നണിയിൽ പോയാലും അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് തെളിഞ്ഞതായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. ജോസിന്റെ ധാർഷ്ട്യത്തിനു മുൻപിൽ സിപിഎം മുട്ടുമടക്കിയെന്നും അദ്ദേഹം പരിഹസിച്ചു. ജോസ് കെ മാണി വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ എന്നും സിപിഎം ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നു എന്നും മഞ്ഞക്കടമ്പൻ കൂട്ടിച്ചേർക്കുന്നു.